രാജസ്ഥാനിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ്. അട്ടിമറിക്കാൻ കോപ്പുകൂട്ടി ഇറങ്ങിയ ബി ജെ പിയും സച്ചിൻ പൈലറ്റും അട്ടിമറിക്ക് സാധ്യതയില്ല എന്ന് ബോധ്യമായതോടുകൂടി ഇനി കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തിരുത്തൽ ശക്തിയാണ് താനെന്നുള്ള പ്രഖ്യാപനവുമായി രംഗത്തെത്തുമ്പോൾ ബി ജെ പി ആണെങ്കിൽ വസുന്ധര രാജ സിന്ധ്യയെ ഇടഞ്ഞു നിൽക്കുന്നതിനാൽ കളത്തിലിറങ്ങിയാൽ ആകെ കലങ്ങിപ്പോകും എന്നുള്ള ചിന്തയിലുമാണ്. അട്ടിമറിക്ക് എല്ലാ സാധ്യതകളുമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് ഇനി അട്ടിമറി നടക്കില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ പരമാവധി ആശയക്കുഴപ്പമുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ള തന്ത്രമാണ് ബി ജെ പി ഇപ്പോൾ അവിടെ സ്വീകരിക്കുന്നത്. അങ്ങനെ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടത്തുനിന്ന് ഞങ്ങൾ ഭൂരിപക്ഷം തെളിയിക്കാൻ തയ്യാറാണ് എന്ന നിലപാടുമായി അശോക് ഗെലോട്ടും അദ്ദേഹത്തിനോടൊപ്പമുള്ള എം എൽ എമാരും ഗവർണറുടെ മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്ന സാഹചര്യം ഓർത്തുനോക്കും. സാധാരണ അങ്ങനെയല്ല. ഈ അട്ടിമറിക്ക് വിധേയരാകുന്ന സർക്കാർ പരമാവധി നിയമസഭാ സമ്മേളനമൊക്കെ നീട്ടിക്കൊണ്ടുപോയി അവിശ്വാസം എത്ര ദീർഘിപ്പിക്കാമോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ റെഡിയാണ് സഭയിൽ വിശ്വാസവോട്ട് നേടാൻ. നിയമസഭാ സമ്മേളനം വിളിക്കുമെന്ന് ഗവർണറോട് പറഞ്ഞിട്ട് ഗവർണർ അത് കേൾക്കുന്നില്ല. കോവിഡാണ് കാരണമായി പറയുന്നത്. ഇതേ മഹാമാരി അതിതീവ്രമായ നിലയിൽ വ്യാപനത്തിൻ്റെ ഘട്ടത്തിലെത്തി നിൽക്കുന്ന അവസരത്തിൽ മധ്യപ്രദേശിൽ കാട്ടിയ രാഷ്ട്രീയ നാടകങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തൊരാവേശമായിരുന്നു, എന്തൊരു തിടുക്കമായിരുന്നു. കോടതിയിൽ പോകുന്നു, സഭ വിളിക്കൂ എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നു. അപ്പോൾ അവിടെ സർക്കാരിനെ അട്ടിമറിച്ച് കളയാമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഇവിടെ സർക്കാരിനെ അട്ടിമറിക്കൽ എളുപ്പമല്ല. ഇപ്പോൾ അശോക് ഗെലോട്ട് സർക്കാർ അവിശ്വാസ വോട്ടെടുപ്പിൽ സഭ ചേർന്ന് അവിശ്വാസ വോട്ടെടുപ്പിൽ വിശ്വാസം നേടിക്കഴിഞ്ഞാൽ പിന്നെ 6 മാസം കാത്തിരിക്കണം. പിന്നെ ഒരു അട്ടിമറിക്ക് കോപ്പ് കൂട്ടണമെങ്കിൽ അത് സാധ്യമല്ലാതെ വരികയും ചെയ്യും. ആ തിരിച്ചറിവാണ് ബി ജെ പി ഗവർണറെ കൊണ്ട് ഈ സഭാ സമ്മേളനം വിളിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾ. ഗവർണർ പറയുന്നതിന് ഗവർണറുടെ ഒരു ന്യായം വൈറസ് ബാധയാണ് എന്നുള്ളതാണ്. സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 200 MLA മാരെയും ടെസ്റ്റ് നടത്തി, അതിൻ്റെ റിസൾട്ട് വന്നു, ബാക്കിയുള്ളവർക്ക് പരിശോധനകൾ നടത്തി, വേണ്ട വിധത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി സഭാ സമ്മേളനം നടത്താമെന്ന് ഗെലോട്ട് സർക്കാർ ഗവർണർക്ക് മുന്നിൽ നിർദ്ദേശം വച്ചിട്ടും ആ നിർദ്ദേശം ഗവർണർ അംഗീകരിക്കുന്നില്ല. കാരണം ഗവർണർ അത് അംഗീകരിക്കണമെങ്കിൽ മേളിൽ നിന്ന് അനുമതി വേണം. സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു ഭരണഘടനാ മേധാവി എന്നുള്ള നിലയിൽ അല്ല ഗവർണർ അവിടെ പ്രവർത്തിക്കുന്നത്. ബി ജെ പിയുടെ ചട്ടുകമായിട്ടാണ്. അപ്പോൾ ബി ജെ പിയിൽ നിന്ന് ഉത്തരവ് കിട്ടണം, ശരി സഭാ സമ്മേളനം വിളിച്ചോളൂ എന്ന്. ബി ജെ പി ആണെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടി അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്, സതീഷ് പുനിയ പറയുന്നത്, സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കാമെന്നാണ്. വസുന്ധര രാജ സിന്ധ്യ ഇടഞ്ഞു നിൽക്കുന്നുവെങ്കിലും സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള വാഗ്ദാനവുമായി ബി ജെ പി അധ്യക്ഷൻ അവിടെ രംഗത്തെത്തുന്നത് എന്തുകണ്ടിട്ടാണ്? അപ്പോൾ അവർ ഇപ്പോഴും ചില പ്രതീക്ഷകളിൽ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാം ഇല്ലാതായി എന്നറിഞ്ഞിട്ടും, കളി പാളി എന്നറിഞ്ഞിട്ടും ഇപ്പോഴും രാജസ്ഥാനിൽ ഭരണം പിടിക്കാം കോൺഗ്രസിൽ നിന്ന് ആളുകളെ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് കൊണ്ടുവരാമെന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ടാണ് വിശ്വാസ വോട്ട് നേടാൻ സർക്കാരിനെ അനുവദിക്കാത്തത്. നമ്മൾ കർണാടകയിലും മധ്യപ്രദേശിലും ഒന്നും ഇതല്ല കണ്ടത്, നേരെ തിരിച്ചാണ്. സർക്കാരിനെ കൊണ്ട് വിശ്വാസ വോട്ട് തേടിപ്പിക്കാനുള്ള വ്യഗ്രതയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നേരെ ഉൾട്ടയടിക്കുന്നു. ഇതാണ് പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ അധികാരം നിലനിർത്താൻ എന്ത് നെറികെട്ട പരിപാടികളും കാട്ടാൻ അവർ തയ്യാറാണ്. അപ്പോൾ കർണാടകത്തിലെയും മധ്യപ്രദേശിലെയും കാര്യം വന്നപ്പോൾ പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് ഈ സർക്കാർ വിശ്വാസ വോട്ട് തേടാത്തത്, അവർ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് എന്ന് തിരിച്ചാരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ ആരാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത്? ഈ തരത്തിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ നിയമങ്ങളെയും ഭരണഘടനയെയും തന്നെ വളച്ചൊടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അടുത്തൊന്നും രാജസ്ഥാനിൽ നിയമസഭ വിളിച്ചുകൂട്ടി വിശ്വാസ വോട്ടെടുപ്പിന് അശോക് ഗെലോട്ടിനെ അനുവദിക്കുമെന്ന് കരുതുക വയ്യ. കാരണം അവിടെ നിന്ന് അവിടെ ഇപ്പോൾ ഭൂരിപക്ഷമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് നന്നായി അറിയാം. വസുന്ധര രാജയെ നേതൃത്വം നൽകുന്ന ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗവും ഈ അട്ടിമറിക്ക് പിന്തുണ നൽകുന്നവരല്ല. രാജസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വസുന്ധരയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട്
തങ്ങളുടെ മോഹം നടക്കില്ല എന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പിന്തുണ നൽകുന്ന പക്ഷത്തിനറിയാമെങ്കിലും പരമാവധി ഇത് നീട്ടിക്കൊണ്ടുപോയി കോൺഗ്രസിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കി എന്നിങ്ങനെയെങ്കിലും എന്തെങ്കിലും നടക്കുമോ എന്നുള്ള ചിന്തയിലാണ് അവരുള്ളത്.